സോലോ ഗേസ് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗേസ് അപ്പ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PSTHലുള്ള ലാസോ ടൂളും ക്വിക്ക് സെലക്ഷൻ ടൂളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലത്തെ ഒരു ടൂളാണ് പോളിഗോൺ ടൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൂള് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യൽ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം, നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്വിക്ക് സെലക്ഷൻ ടൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സാമന്തയുടെ അടിപൊളി HD ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ അടിയിലായിട്ട് ഇൻ്റെ PSHൽ ഓൾറെഡി ഞാനിവിടെ പോളിഗോൺ ടൂണാണ് വന്ന് കിടക്കണേ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അത് ടൂൾസിലെ ഏറ്റവും അടിഭാഗത്തായിട്ട് സർക്കിൾ സെലക്ഷൻ ടൂൾ, ലാസോ ടൂൾ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അതിലുണ്ടാവും നമ്മുടെ പോളിഗോണൽ ടൂൾ. അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡണ്ണിൻ്റെ അടുത്തായിട്ട് ഒരു പെൻസിലേക്കും കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഷോ പോയിൻ്റർ എടുക്കുക. ഓക്കെ, ഷോ പോയിൻ്റർ എടുത്താൽ അതേപോലത്തെ ഒരു മൗസ് പോയിൻ്റർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. മൗസ് പോയിൻ്ററും അതിൻ്റെ മുമ്പിലായിട്ട് ഒരു പ്ലസ് ഐക്കണും കാണാൻ പറ്റും. അത് ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് വേറൊരു മൗസ് പോയിൻ്ററും അപ്പുറത്ത് വരുന്നത് കാണാൻ പറ്റും. പിന്നെ എങ്ങനെ അത് യൂസ് ചെയ്യാന്ന് കാണിച്ചുതരാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ മൗസ് പോയിൻ്റർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ആ പ്ലസ് ഐക്കണായിട്ട് ജസ്റ്റ് ഒരു എൻഡിൽ കൊണ്ടുവയ്ക്കുക. എൻഡിലാണ് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ആ എൻഡിൽ കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് അപ്പുറത്ത് ഇതേപോലത്തെ ഒരു മൗസ് പോയിൻ്ററും കൂടി കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക. സെലക്ഷൻ വരുന്നതിനനുസരിച്ച് അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തേക്കുക. അങ്ങനെ സെലക്ഷനനുസരിച്ച് ആ രണ്ടാമത് കാണുന്ന പോയിൻ്ററും ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ സെലക്ഷൻ വരുന്നത് കാണാൻ പറ്റും. ഒരു ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ ആ പ്ലസ് ഐക്കണിൻ്റെ ഒപ്പം അങ്ങനെ ഒരു ലൈനും കൂടി വരുന്നത് കാണാം. അത് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ കൈയുടെ ഷേപ്പൊക്കെ അതേപോലെ തന്നെ കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ സെലക്ട് ചെയ്യുക. എന്താ മാത്രമേ നമുക്ക് കാണുമ്പോൾ അവസാനം കാണുമ്പോൾ ഒരേ ലെവലായി വരുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് അവസാനം നമുക്ക് വീണ്ടും എറേസ് ചെയ്തല്ല കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് വന്ന് വെച്ചിട്ടുള്ള വലിയ പ്രശ്നമൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവസാനം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഫൈനലി നമ്മുടെ സെലക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് ഒരു സർക്കിൾ കാണാൻ പറ്റും. ആ സർക്കിളിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ നമ്മൾ അവസാനമായിട്ടുള്ള ആ എൻഡ് കൊണ്ടുപോയി കൂട്ടിമുട്ടിക്കുക. അപ്പോൾ നമുക്ക് സെലക്ഷൻ വന്നത് കാണാൻ പറ്റും കറക്റ്റായിട്ടുള്ള രീതിയിൽ. പിന്നെ നമ്മൾ എക്സ്ട്രാക്ട് കൊടുക്കുക. പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്ട്രാക്ട് കാണാൻ പറ്റും. കട്ട് കൊടുക്കരുത്, എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായിട്ട് പോയത് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ആ കൈയുടെ രണ്ട് ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ട് അതും ഇതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള രീതിയിൽ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ആ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ആ കത്രിക ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതേപോലെ കൈയുടെ ഭാഗം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടും പോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ജസ്റ്റ് കൈയുടെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇനി പോക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും ജസ്റ്റ് അവിടെ ഒന്ന് ടൂള് യൂസ് ചെയ്യണം. ജസ്റ്റ് നമുക്ക് അതേപോലെ തന്നെ എവിടെ ഏത് ഭാഗമാണോ പോക്കേണ്ടത് അവിടെ ഇതേപോലെ തന്നെ ആ ടൂള് യൂസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ടാത്ത ഭാഗം സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സെലക്ഷൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇതേപോലെ ഇനി എവിടെയെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തേക്കുക. ഓക്കെ, ഇപ്പം നമ്മളത് PNG ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് പോളിഗോണൽ ടൂൾ യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യൽ.
അപ്പോൾ എല്ലാ ഭാഗവും നല്ല കറക്റ്റ് രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചില ഭാഗത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഈ ടൂൾ ഒന്നുകൂടി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫൈനലി ആയിട്ട് നമ്മൾ ഇനിയൊരു കാര്യം കൂടി ചെയ്യണം, ഇത് ടൂൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടൂൾ ഈ ഷോ പോയിന്റർ ഒന്ന് ഹൈഡ് ചെയ്തിടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മേലെ കാണുന്ന ഡണ്ണിൻ്റെ അടുത്ത് കാണുന്ന ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും, സോറി പെൻസിൽ ഐക്കൺ, അത് ക്ലിക്ക് ചെയ്ത് ആ ഷോ പോയിൻറ്റർ വന്ന ഭാഗത്ത് ഇപ്പോൾ ഹൈഡ് പോയിൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്ത് അതൊന്ന് കൊടുത്തേക്ക്, അപ്പോൾ പോയിൻറ്റർ പോകും. അപ്പോൾ എവിടെയെങ്കിലും ടച്ച് ചെയ്താലും നമുക്ക് പോളിഗോൺ ടൂളിലാണ് സെലക്ഷൻ എടുക്കുന്നത്, അതുകൊണ്ട് ഇതേപോലത്തെ സെലക്ഷൻ വരും. അത് ജസ്റ്റ് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആ എൻഡ് ഒന്ന് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം അത് പോകാൻ കുറച്ച് റിസ്ക്കാണ്, ഓക്കെ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യാതിന് ശേഷം കറക്റ്റായിട്ട് രീതിയിൽ ആ എൻഡും സ്റ്റാർട്ടിങ് എൻഡിങ്ങും ഒരേ രീതിയിൽ കൊടുത്തതിന് ശേഷം വന്ന് ഡിസൽട്ട് കൊടുത്താൽ മതി, അപ്പോൾ അത് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി സേവ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ പി എൻ ജി ആക്കി സേവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് സേവ് ടു ഗാലറി കൊടുക്കുക, അതിൽ ജെ പി ജെ ഒന്ന് എടുക്കുക, ഒന്ന് പി എൻ ജിയിലോട്ട് ആക്കുക, ഓക്കെ കൊടുക്കുക, എന്നിട്ടൊന്ന് സേവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ പോളിഗോൺ ടൂൾ യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കുക. നമ്മുടെ അടിപൊളി വീഡിയോസ് ഇനിയും വരാൻ കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു സൂൺ.